ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് 8086 പിൻ ഡയഗ്രവും സിഗ്നൽസുമാണ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ നമുക്ക് രണ്ട് മോഡാണുള്ളത്, മിൻ മോഡും മാക്സ് മോഡും ഉണ്ട്. അപ്പം ഇതിൽ ഈ ഒരു 8086 നമുക്ക് ചില എന്താണ് സിഗ്നൽസ് ഉണ്ട് വിച്ച് ഇസ് കോമൺ ഫോർ ബോത്ത് ഓഫ് ദം. അതായത് മിനിമം മോഡിലും മാക്സിമം മോഡിലും നമുക്ക് ഉള്ള സിഗ്നൽസ് ഉണ്ട്. അപ്പം അതാണ് നമ്മൾ ഫസ്റ്റ് സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. സെക്കൻഡ് സെക്ഷനിൽ മിനിമം മോഡിൽ മാത്രം ആക്റ്റീവ് ആവുന്ന സിഗ്നൽസ് ഉണ്ട്. തേർഡ് സെക്ഷനിൽ മാക്സിമം മോഡിൽ മാത്രം ആക്റ്റീവ് ആവുന്ന സിഗ്നൽസ് ഉണ്ട്. അപ്പം അതേതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ എന്ന് പറയുന്നത് കോമൺ സിഗ്നൽസ് ആണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് വൺ ഇസ് AD7 AD0. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ D7 D0 D15 D8, അതൊക്കെ ഡേറ്റാ ലൈൻസ് ആണ്. അത് ഇവിടെ മൾട്ടിപ്ലെക്സ്ഡ് ആണ്. ഓക്കെ, ഇതെല്ലാം മൾട്ടിപ്ലെക്സ്ഡ് ആയിട്ടുള്ള അഡ്രസ് ഡേറ്റാ ലൈൻസ് ആണ്. അപ്പം AD7 to D0 എന്ന് പറയുന്നത് ഒരു അഡ്രസ് ഡേറ്റ ബസ് ലൈനാണ്, മൾട്ടിപ്ലെക്സ്ഡ് ആണ്. അത് നമ്മളുടെ ഡേറ്റയുടെ അല്ലെങ്കിൽ മെമ്മറി അഡ്രസ്സിൻ്റെ റൈറ്റ് മോസ്റ്റ് 8 bits ആയിരിക്കും അവർ സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, അതായത് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ എനിക്ക് 16 bits ഉണ്ട്. 16 bits ഞാൻ 8 bit ആയിട്ട് ഞാൻ ഡിവൈഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ റൈറ്റ് മോസ്റ്റ് മെമ്മറി ലൊക്കേഷൻ അല്ലെങ്കിൽ ഡേറ്റ നമുക്ക് കിട്ടാൻ പോകുന്നത് ഈ ഒരു AD7 AD0 ലൈൻസിൽ നിന്നാണ്. അതിൻ്റെ അപ്പർ 8 bits നമുക്ക് കിട്ടുന്ന അപ്പോൾ ഇതിലൂടെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത് AD15 AD8 ആയിരിക്കും. ഓക്കെ, അപ്പം അത് അഡ്രസ്സ് ആണെന്നുണ്ടെങ്കിൽ അഡ്രസ് ലൈൻ ആക്റ്റീവ് ആവും, ഡേറ്റയാണെന്നുണ്ടെങ്കിൽ ഡേറ്റ ലൈൻ ആക്റ്റീവ് ആവും. അപ്പോൾ അതാണ് അഡ്രസ്സും ഡേറ്റേനെ നമുക്ക് ഫെച്ച് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. ഇനി എനിക്കിപ്പം ഞാൻ പറഞ്ഞില്ല നേരത്തെ 1542 എന്ന് പറയുന്നത് ഞാനിങ്ങനെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് ഡേറ്റേനെ മാത്രമാണ് എനിക്ക് ഫെച്ച് ചെയ്യേണ്ടത്, എനിക്കിവിടെ അഡ്രസ്സിൻ്റെ ആവശ്യമില്ല, ഇതൊരു ഡേറ്റയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ 8085 പഠിച്ചൊരു സംഭവം ഇവിടെ വരുന്നുണ്ട്. ALE അഡ്രസ് ലാച്ചിനെ എനേബിളോ ഡിസേബിളോ ചെയ്തിട്ട് എനിക്ക് ഡേറ്റേനെ മാത്രമായിട്ട് എനിക്കെടുക്കാം അല്ലെങ്കിൽ അഡ്രസ്സിനെ മാത്രമായിട്ട് എനിക്കെടുക്കാനായിട്ട് സാധിക്കും. ഇവിടെ വേറൊരു സാധനം കൂടെ നമ്മൾക്ക് ഒരു മൾട്ടിപ്ലെക്സ്ഡ് ഫോർമാറ്റിൽ കാണാനായിട്ട് സാധിക്കും, അത് അഡ്രസ് സ്റ്റാറ്റസ് ബിറ്റ്സ് ആണ്. അപ്പം ഇതിൽ സ്റ്റാറ്റസിൻ്റെ മാത്രം ഡേറ്റ നമുക്കിപ്പോൾ പറയാം. S6 നമുക്ക് 0 ബൈ ഡിഫോൾട്ട്. S5 എന്ന് പറയുന്നത് ഇൻട്രപ്റ്റ് ഫ്ലാഗ് ബിറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ നേരത്തെ പഠിച്ച ഇൻട്രപ്റ്റ് ഫ്ലാഗിൻ്റെ 1 or 0 എന്നനുസരിച്ചാണ് S5 വാല്യൂ ചേഞ്ച് ചെയ്യുന്നത്. S4 S3 എന്ന് പറയുന്നത് സെഗ്മെൻസിന് അല്ലെങ്കിൽ നമ്മൾ ഏത് ടൈപ്പ് ഓഫ് മെമ്മറി ആക്സസ് ആണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് S4 S3 നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം എഗെയിൻ എക്സ്ട്രാ സെഗ്മെൻ്റ് ആണോ സ്റ്റാക്ക് ആണോ കോഡ് അല്ലെങ്കിൽ നോ സെഗ്മെൻറ്റ് പിന്നെ ഡേറ്റ സെഗ്മെൻറ്റ്, ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം അതാണ് മൾട്ടിപ്ലെക്സ്ഡ് ആണ് ഫസ്റ്റ് 3 sections. ഇനി അടുത്തത് BHE bar S7. BHE എന്ന് പറയുന്നത് ബസ് ഹൈ എനേബിൾ സിഗ്നലാണ്. എന്താണ് നമ്മൾ ബസ് ഹൈ എനേബിൾ സിഗ്നൽ? നമ്മൾ എവിടെയാണ് ഇത് പഠിച്ചത്? നമ്മൾ ഫിസിക്കൽ മെമ്മറി ഓർഗനൈസേഷൻ്റെ ഡേറ്റേനെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് നമ്മൾ പഠിച്ചതായിരുന്നു അല്ലേ. അപ്പം ആ ഒരു ഡേറ്റേനെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ S7 എന്ന് പറയുന്നത് നമ്മൾ A0 നേരത്തെ കണ്ടില്ലേ, അതുതന്നെയാണ്. അപ്പം ആ ഒരു ഡേറ്റേനെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഒരു BHE bar S7 അല്ലെങ്കിൽ A0 എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഈ ഒരു പിൻ ഡയഗ്രാമാണിത്, ഇത് പഠിച്ചു വെക്കുക. ഈ ഒരു പിൻ കോൺഫിഗറേഷനിൽ ഇപ്പോൾ നമ്മൾ പറയുന്നത് കോമൺ ആയിട്ട് കണ്ടുവരുന്ന സിഗ്നൽസ് ആണ്. റെഡി നമ്മൾ ഓൾറെഡി 8085, ഇനി കുറേയൊക്കെ 8085 ഡിസ്കസ് ചെയ്ത സെയിം സാധനം തന്നെയാണ് വരുന്നത്. റെഡി എന്ന് പറയുന്നത് നമുക്കിപ്പം ഒരു ഡിവൈസ് അല്ലെങ്കിൽ ഒരു മെമ്മറി ഡേറ്റ ട്രാൻസ്ഫർ കംപ്ലീറ്റ് ചെയ്തോ ഇല്ലയോ അല്ലെങ്കിൽ അതിന് റെഡി ആണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് റെഡി നമ്മൾ യൂസ് ചെയ്യുന്നത്. INTR ഇൻട്രപ്റ്റ് റിക്വസ്റ്റ്, ഞാനിപ്പം ഒരു എക്സിക്യൂഷൻ 8086 ഒരു പ്രോഗ്രാം എക്സിക്യൂഷൻ ചെയ്യുന്നതിൻ്റെ ഇടയിൽ അതിനെ ഇൻട്രപ്റ്റ് ചെയ്ത് ചിലപ്പം എന്തെങ്കിലും ഒരു സബ് പ്രോഗ്രാമിന് എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് ആയിരിക്കും കൊടുക്കുന്നത്. ടെസ്റ്റ് ബാർ എന്ന് പറയുന്നത് വെയിറ്റ് പോലത്തേതാണ്. ഓക്കെ, വെയിറ്റ് ഇൻസ്ട്രക്ഷനോട് വളരെ സിമിലർ ആണ് ഇത്. ടെസ്റ്റ് ലോ ആണെന്നുണ്ടെങ്കിൽ എക്സിക്യൂഷൻ കണ്ടിന്യൂ ചെയ്യും. ടെസ്റ്റ് ഹൈ ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഐഡിയൽ സ്റ്റേറ്റിൽ ആയിരിക്കും. അതായത് ഇപ്പം ടെസ്റ്റിൻ്റെ വാല്യൂ 0 അപ്പം ടെസ്റ്റ് 0 എന്താണ് നമ്മളുടെ വാല്യൂ? ടെസ്റ്റ് 0 ആകുമ്പോഴത്തേക്ക് 0 bar will be 1, ദ വാല്യൂ വിൽ ബി ഹൈ.
which means that the process will be in idle state, wait state il irikum. Okay, alla anundengil vice versa aanundengil it will be in the execution phase. NMI nu parayunnathu non maskable interrupt. INTR-നോട് വളരെ സിമിലർ ആണ് നോൺ മാസ്കബിൾ ഇൻട്രപ്റ്റ്. പക്ഷേ ഇവിടെ നമ്മളുടെ ഇൻട്രപ്റ്റ് എനേബിൾ ഫ്ലാഗ് വരുന്നില്ല. ഇൻട്രപ്റ്റ് എനേബിൾ ഫ്ലാഗിന് ഇവിടെ അധികം പ്രിഫറൻസ് ഇല്ല. നമ്മൾക്ക് യൂഷ്വലി NMI ആക്ടിവേറ്റ് ചെയ്യുന്നത് ഇൻട്രപ്റ്റ് വെക്ടർ 2 യൂസ് ചെയ്തിട്ട് ആണ്. റീസെറ്റ് നമുക്കറിയാം, ഇതിന് എഗെൻ ഈ ഡേറ്റിനെല്ലാം കൂടെ റീസെറ്റ് ചെയ്യുക, മൈക്രോ പ്രോസസ്സറിനെ കംപ്ലീറ്റായിട്ട് റീസെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ മെമ്മറി ലൊക്കേഷനെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റോട്ട് പോയിൻ്റ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് റീസെറ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ക്ലോക്ക് എന്ന് പറയുന്നത് ടൈമിംഗ് സിഗ്നലാണ് ഉദ്ദേശിക്കുന്നത്. VCC എന്ന് പറയുന്നത് പവർ സപ്ലൈ ആണ് സർക്യൂട്ടിന് വേണ്ടിയിട്ടുള്ള. ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഗ്രൗണ്ടിയാണ് ഇൻറ്റേർണൽ സർക്യൂട്ടിന് വേണ്ടിയിട്ട്. ഇനി അടുത്തത്, ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പിന്നാണ്. നമ്മൾക്ക് ഇനി അടുത്ത നോക്കാൻ പോകുന്ന പിന്നിൻ്റെ ഒരു ഫസ്റ്റ് സാധനമാണിത്, അതായത് മിനിമം മാക്സിമം മോഡ് സിഗ്നൽ. ഈ സംഭവം സീറോ ആണെന്നുണ്ടെങ്കിൽ മാക്സിമവും, വൺ ആണെന്നുണ്ടെങ്കിൽ മിനിമം ആണ് നമ്മൾ ചെയ്യുന്നത്. സോ വൺ ആണെന്നുണ്ടെങ്കിൽ മിനിമം മോഡ് വിൽ ബി ആക്ടിവേറ്റഡ്, സീറോ ആണെന്നുണ്ടെങ്കിൽ മൈ മാക്സിമം മോഡ് വിൽ ബി ആക്ടിവേറ്റഡ്. അപ്പോൾ അതാണ് നമ്മളുടെ കോമൺ സിഗ്നൽസ് എന്ന് പറയുന്നത്. മിനിമം മോഡിനകത്ത് നമുക്ക് വരുന്ന സിഗ്നൽസ് ഏതൊക്കെയാണ് നമുക്കിനി നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മെമ്മറി ഓർ ഇൻപുട്ട് ഔട്ട്പുട്ട്. അപ്പം ഇവിടെ എന്താണ്, മെമ്മറി അല്ലെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ഒരു സിഗ്നൽ ഉള്ളത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇപ്പം എന്താണ്, ഒരു ഒരു അഡ്രസ് ബസ്സിനിപ്പം എന്തെങ്കിലും ഡേറ്റ റീഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഡേറ്റ റൈറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു പിന്നെ സെറ്റ് റീസെറ്റ് ആക്കുവാണ് ചെയ്യുന്നത്. INTA എന്ന് പറയുന്നത് ഇൻട്രപ്റ്റ് അക്നോളജ് ആണ്. നമ്മൾ INTR പ്രീവിയസ്ലി കണ്ടായിരുന്നു അല്ലേ. അങ്ങനെ ഒരു ഇൻട്രപ്റ്റ് ഇൻപുട്ട് സിഗ്നൽ കൊടുത്തിട്ട് ആ ഒരു ഇൻട്രപ്റ്റിനെ അക്നോളജ് ചെയ്തു, ആ ഒരു റിക്വസ്റ്റിനെ അക്നോളജ് ചെയ്തു എന്നറിയാൻ വേണ്ടിയിട്ടാണ് INTA നമ്മൾ യൂസ് ചെയ്യുന്നത്. ALE അഡ്രസ് ലാച്ച് എനേബിൾ, അഡ്രസ് ലാച്ച് എനേബിൾ ആണ്. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞാണ് അല്ലേ, അഡ്രസ് ഡേറ്റാ ബസ് മൾട്ടിപ്ലക്സ്ഡ് ആയിരിക്കുമ്പം അഡ്രസ്സിനെ അവൈലബിൾ ആക്കാനായിട്ടാണ് ഉള്ളൊരു ലാച്ചാണ്. ഇതൊരു പുതിയ സാധനമാണ്, ഡേറ്റ ട്രാൻസ്മിറ്റ് ഓർ റിസീവ്. ഡേറ്റ ട്രാൻസ്മിറ്റ് ഓർ റിസീവ് എന്ന് പറയുന്നത് ഡേറ്റേനെ എന്താണ്, ഡേറ്റേനെ റിസീവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഡേറ്റേനെ ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട്. ഒബ്വിയസ്ലി ഡേറ്റ റിസീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് സീറോ ആയിരിക്കണം, ആൻഡ് ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് വൺ ആയിരിക്കണം. DEN, that is nothing but ഡേറ്റ എനേബിൾ. ഡേറ്റ എനേബിളും ഈ ഡേറ്റ ട്രാൻസ്ഫർ റിസീവ് ആയിരിക്കും. നമുക്ക് ഡേറ്റേനെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന രണ്ട് സിഗ്നൽസ്. അപ്പം വാലിഡ് ഡേറ്റേനെ അഡ്രസ് ഡേറ്റ ലൈൻസിൽ അവൈലബിൾ ആക്കാനായിട്ടായിരിക്കും നമ്മൾ DEN യൂസ് ചെയ്യുന്നത്. റൈറ്റ് റീഡ് ഒബ്വിയസ്ലി വെരി അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ്. ഡേറ്റ ബസ്സിലോട്ട് എഴുതാനും അല്ലെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ഡേറ്റ ബസ്സിൽ നിന്നും മെമ്മറി അല്ലെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിലോട്ട് എഴുതാനും മെമ്മറി അല്ലെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസിൽ നിന്നും റീഡ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സംഭവം യൂസ് ചെയ്യുന്നത്. നമ്മൾ 8085 DMA ഡയറക്റ്റ് മെമ്മറി ആക്സസ് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരുന്ന ടൈമിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള രണ്ട് സിഗ്നൽസാണ് ഹോൾഡും HLDAയും അല്ലേ. അപ്പോൾ ഹോൾഡും HLDA എന്ന് പറയുന്നത്, ഹോൾഡ് എന്താണ്, നമുക്ക് നമ്മളുടെ ഒരു ഇപ്പം ഒരു പ്രോസസ്സ് അവിടെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്ത ക്ലോക്ക് സൈക്കിള് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഹോൾഡ് റിക്വസ്റ്റ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ ഹോൾഡ് കൊടുക്കുമ്പം നമ്മളുടെ DMA ഓപ്പറേഷൻസ് വെച്ചിട്ട് നമ്മുടെ തിരിച്ച് അക്നോളജ്മെൻറ്റ് കിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, ഐ ഹാവ് അക്നോളജ്ഡ് ദിസ് ഹോൾഡ് എന്നുള്ള രീതിക്ക്. അടുത്തത് മാക്സിമം മോഡ് സിഗ്നൽസ് ആണ്. മാക്സിമം മോഡിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റാറ്റസ് ലൈൻസ് ആണ്, S2, S1, S0. അപ്പം ഏത് ഓപ്പറേഷനാണ് നമ്മൾ ക്യാരി ഔട്ട് ചെയ്യേണ്ടത് എന്നുള്ളത്. ഇവിടെ ബേസിക്കലി വരുന്ന സ്റ്റാറ്റസ് ലൈൻസുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഓപ്പറേഷൻ എന്ന് പറയുന്നത് റീഡും റൈറ്റും ആണ് വരുന്നത്. അത് സ്റ്റാറ്റസ് ലൈന് ഏത് ഓപ്പറേഷനാണെന്നുള്ളതും എവിടെയാണ് പെർഫോം ചെയ്യേണ്ടത് എന്നുള്ളതും ഈ ഒരു S2, S1, S0 ആണ് നമ്മൾ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം സീറോ ആണെന്നുണ്ടെങ്കിൽ ഇൻട്രപ്റ്റ് അക്നോളജ്, റീഡ് ഇൻപുട്ട് ഔട്ട്പുട്ട്, റൈറ്റ് ഇൻപുട്ട് ഔട്ട്പുട്ട്. അപ്പം ഈ ഇൻപുട്ട് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഈ ഒരു ലൊക്കേഷൻ മാനേജ് ചെയ്യുന്നത്
S2 ആണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ S2 സീറോ ആയിട്ടുള്ള എല്ലാ കേസിലും ഇൻപുട്ട് ഔട്ട്പുട്ട് ആയിരിക്കും ആക്റ്റീവ് ആയിട്ടുള്ളത്. S2 1 ആയിട്ടുള്ള കേസിലെല്ലാം മെമ്മറിയുടെ പറ്റിയിട്ടുള്ള ഒരു സംഭവമായിരിക്കും. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ ബേസിക്കലി M bar IO ഇല്ലേ, ഇപ്പോൾ ഈ ഒരു IO ലോ ആയിരിക്കുമ്പോഴത്തേനാണ് ആക്റ്റീവ് ആയിരിക്കുന്നത്, M bar IO ഹൈ ആയിരിക്കുമ്പോഴത്തേനുമാണ് മെമ്മറി ആക്റ്റീവ് ആയിരിക്കുന്നത്. ഓക്കെ, S1 S2 നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ റീഡ് RD, അപ്പം ഇവിടെ നമുക്ക് RD ഒരു സിമിലർ ആയിട്ടുള്ള ഒരു സംഭവം നോക്കാം. കാരണം സീറോ വരുമ്പോഴത്തേനും എന്താണ്, റീഡ് ആക്റ്റീവ് ആവാണ് ചെയ്യുന്നത്, 1 വരുമ്പം റീഡ് ഇൻആക്റ്റീവ് ആവാണ് ചെയ്യുന്നത്, അപ്പം റൈറ്റ് ആക്റ്റീവ് ആവും. അപ്പം സീറോ വരുന്നിടത്ത് റീഡ് ഇൻആക്റ്റീവ്, സീറോ വരുന്നിടത്ത് റീഡ് ആക്റ്റീവ്, 1 വരുന്നിടത്ത് റീഡ് ഇൻആക്റ്റീവ്. ഓക്കെ, അപ്പോൾ ഇവിടെയും WR പോലത്തെ ഇതാണ്, അതായത് സീറോ വന്നാൽ എനിക്ക് റൈറ്റ് ചെയ്യാം, സീറോ വന്നാൽ റൈറ്റ് ചെയ്യാം. ഇവിടെ അഗെയിൻ ഇവിടെ 1 വരുമ്പോഴും ഇവിടെ 1 വരുമ്പോഴും പാസീവ് അല്ലെങ്കിൽ ഹോൾട്ട് ആയിരിക്കും നമുക്ക് വരുന്നത്. ഇവിടെ ഇൻട്രപ്റ്റ് ടെക്നോളജി ആണ് വരുന്നത്, ഇവിടെ എല്ലാം സീറോ ആയിരിക്കുന്ന കേസിൽ. അടുത്തത് നമ്മൾ നോക്കുന്നത് ലോക്ക്. ലോക്ക് എന്ന് പറയുന്നത് നമുക്ക് പെരിഫറൽസുമായിട്ടൊന്നും കണക്ട് ചെയ്ത്, അതായത് സിസ്റ്റം ബസ്സിനെ നമ്മൾ ലോക്ക് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് ലോക്ക് ഓപ്പറേഷൻ കൊണ്ട്. അപ്പോൾ ബാക്കിയുള്ള സിസ്റ്റം ബസ് ഒന്നും അല്ലെങ്കിൽ സിസ്റ്റം ബസ് മാസ്റ്റേഴ്സിനൊന്നും നമ്മളുടെ ബസ്സിനെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അതാണ് ലോക്ക് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി RQGT1 and RQGT0 എന്ന് പറയുന്നത് റിക്വസ്റ്റ് ഗ്രാൻഡ് പിൻസ് ആണ്. സോ ബേസിക്കലി വാട്ട് ആർ ദി ആർ റിക്വസ്റ്റ് ഗ്രാൻഡ് പിൻസ്. ഓക്കെ, റിക്വസ്റ്റ് ഗ്രാൻഡ് പിൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്, നമുക്കിപ്പം നമ്മളുടെ ബസ് നമുക്കൊരു സിസ്റ്റം ബസ് കാണും, അതിന് ബസ് മാസ്റ്റേഴ്സ് കാണും. അപ്പം ഈ ഒരു ബസ് മാസ്റ്ററിന് ഈ ഒരു ബസ്സിനെ ബസ്സിൽ നിന്നുള്ള ഡേറ്റേനും അല്ലെങ്കിൽ ബസ്സിനെ എങ്ങാനും നമുക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അത് റിക്വസ്റ്റ് ചെയ്യാനും അത് റിലീസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് റിക്വസ്റ്റ് ഗ്രാൻഡ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഇവിടെ ഈ ഒരു RQGT0 ഫസ്റ്റ് പ്രയോറിറ്റി, ഇതിന് സെക്കൻഡ് പ്രയോറിറ്റിയേ ഉള്ളൂ. അടുത്തത് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, വി ആർ ഹാവിങ് ആർ ക്യൂ സ്റ്റാറ്റസ്. ക്യൂ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് നമുക്കൊരു ഇൻസ്ട്രക്ഷൻ ക്യൂ ഉണ്ട് അല്ലേ, 6 bytes ഒരു ഇൻസ്ട്രക്ഷൻ ക്യൂ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഇൻസ്ട്രക്ഷൻ ക്യൂവിനെ നമുക്ക് എന്താണ് ഫെച്ച് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിൽ നിന്നും ഓപ്കോഡിനെ ഫെച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ QS0 QS1 സ്റ്റാറ്റസ് യൂസ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങളിത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ QS1 എന്ന് പറയുമ്പോഴത്തേനും QS0 ആണെങ്കിൽ നോ ഓപ്പറേഷൻ, S0 സെറ്റ് ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ബൈറ്റ് ഓഫ് ഓപ്കോഡിന് നമ്മൾ ക്യൂ ചെയ്യുന്നെടുക്കും. ഇത് ആക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് MTQ. 2 ഉണ്ടെന്നുണ്ടെങ്കിൽ ദ നെക്സ്റ്റ് ബൈറ്റിനെ നമ്മൾ എടുക്കും. സോ ഇവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മുടെ ക്യൂ ഓപ്പറേഷൻ ആണ് ഇവിടെ വരെ കൊടുത്തിരിക്കുന്നത്, നമ്മളുടെ മെമ്മറി. ഓക്കെ, നമ്മുടെ മെമ്മറിയിൽ നമ്മൾ എന്താണ് ഡേറ്റ ഒരു ക്യൂവിൽ നമ്മൾ സ്റ്റോർ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓപ്കോഡിൻ്റെ ബൈറ്റിനെ നമ്മൾ ഡീകോഡ് ചെയ്യുന്നു. അത് ഒരു ഇൻസ്ട്രക്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നതല്ല എന്നുണ്ടെങ്കിൽ സെക്കൻഡ് ബൈറ്റ് ഓപ്കോഡിനെ നമ്മൾ റീഡ് ചെയ്യുന്നു. അത് ഇൻസ്ട്രക്ഷൻ ആണെന്നുണ്ടെങ്കിൽ അതിനെ അക്സെപ്റ്റ് ചെയ്യുക, അഗെയിൻ റിപ്പീറ്റ് ചെയ്യുക.